നമസ്കാരം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിൻ്റെ പത്താമത്തെ ക്ലാസ് പ്രോബ്ലം ഡിസ്കഷൻ തന്നെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്തു ആ ഫങ്ഷൻ്റെ ഡൊമൈനില് മൊത്തം ഇതിൽ ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് തരും The question find the points of discontinuity, if any, of the following functions. Find the points of discontinuity of the following functions. ഡെഫിനിഷൻ തരും പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈ ഫെനീന്നും കൂടി വേണേൽ പറയാം അതായത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനും ചെയ്യാം ഫസ്റ്റ് വൺ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പായിട്ട് മുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ടൂ ഇൻ ഏക്സ് പ്ലസ് ത്രീ if x less എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റു 3 if x greater than 2 2 ടുവോ അതിൽ താഴെയോ നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യുക ആ നമ്പറിനെ ടു കൊണ്ട് ഇൻഡു ചെയ്ത് 3 പ്ലസ് ചെയ്യും ടുവിൻ്റെ മേലുള്ള ഏത് നമ്പർ കൊടുത്താലും ഫങ്ഷൻ്റെ ജോലി അല്ലെങ്കിൽ ഡെഫിനിഷൻ ടു ഇൻ ടു ആ നമ്പർ അതിൽ നിന്ന് മൈനസ് ത്രീ ക്ലിയർ അല്ല ആ ഡെഫിനിഷൻ അപ്പം ഇതിനെ നോക്കിയാൽ തന്നെ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലം നിങ്ങൾ നോക്ക് ടുവിൻ്റെ താഴെയൊക്കെ എഫ് എക്സ് അഥവാ വൈ റ്റു എക്സ് പ്ലസ് ത്രീ ആണ് അത് ടു ഉള്ള ഒരു ലൈനാണ് അത് ബ്രേക്ക് ആവില്ല അപ്പൊ ടുവിന്റെ താഴെയുള്ള എല്ലാ നമ്പറിലും അത് കണ്ടിന്യൂസ് ആണ് എന്ന് അങ്ങനെ മനസ്സിലാക്കാം ടൂവിന്റെ മേലെയുള്ള ഏത് നമ്പർ കൊടുത്താലും വൈ സിക്കൂടെ ടു എക്സ് മൈനസ് ത്രീ അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിനും ബ്രേക്ക് ഉണ്ടാവില്ല അപ്പൊ ടുവിൻ്റെ താഴെയും ടൂവിന്റെ മേലെയുള്ള എല്ലാ നമ്പറിലും ഇത് കണ്ടിന്യൂസ് ആണ് ഗ്രാഫിന് ബ്രേക്ക് ഇല്ലാതെ പോകും അപ്പൊ ഇനി ഒരു സംശയമുള്ളത് എന്താ സംഭവിക്കുന്നത് ൊട്ടിട്ടാണോ നിൽക്കുന്നത് അതോ ടൂല് പൊട്ടാതെ തുടർന്നു തന്നെ പോവാണോ ഗ്രാഫ് അത് ആകെ ചെയ്യേണ്ട പണി ഈ ഫങ്ഷന്റെ ടു എന്ന നമ്പറിലെ കണ്ടിന്യൂറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി അവിടെ മാത്രമേ ഇതിന് കണ്ടിന്യൂറ്റി മിസ്സാവാൻ ചാൻസ് ഉള്ളൂ അപ്പം എന്താ ചെയ്യേണ്ടത് ടൂവിലെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ ടൂവിലെ ലിമിറ്റ് വേണം ടൂവിലെ വാല്യൂ വേണം ടു ലിമിറ്റ് ചെയ്യുമ്പോൾ ഈ കൊസ്റ്റിന്റെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണം കാരണം ടുവിന്റെ താഴെ മേലും വേറെ വേറെ ഡെഫിനിഷനാണ് അപ്പൊ എക്സ് ടെൻസ് എഫ് എക്സ് ടെൻസ് ടു മൈനസിന്റെ അർത്ഥം വെരി ക്ലോസ് ടു ടു ലെസ് അവിടെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് ടു എക്സ് പ്ലസ് ത്രീ അപ്പം ടെൻഡ് ചെയ്യണത് ടു ലേക്കാണ് ടു ലെഫ്റ്റിൽ നിന്നാണെങ്കിലും ടെൻഡ് ചെയ്യണത് ടു ലേക്കാണ് അപ്പം ലാസ്റ്റ് സബ്സ്യൻ ടൂ ആണ് അപ്പം ടു ഇൻറ്റു ടു പ്ലസ് ത്രീ ഫോർ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സെവൻ ഇനി നമുക്ക് അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു പ്ലസ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു ടു പ്ലസിൻ്റെ അർത്ഥം വെരി ക്ലോസ് ടു ടു ഗ്രേറ്റർ ദാൻ ടു അവിടെ നമ്മളെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് ടു എക്സ് മൈനസ് ത്രീ ആണ് അപ്പോൾ അത് ടു ഇൻ റ്റു മൈനസ് ത്രീ ആ ഫോർ മൈനസ് ത്രീ ഈക്വൽ ടു വണ്ണാ നിങ്ങൾ നോക്ക് ടുവിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് കിട്ടിയ ആൻസർ സെവനും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് കിട്ടിയ ആൻസർ വണ്ണും ആ സെവൻ നോട്ട് ഈക്വൽ ടു വൺ ഡെഫോർ ലിമിറ്റ് എക്സ് ടെൻസ് ടു

രണ്ടാമത്തെ സ്റ്റെപ്പ് മൈനസ് ടു എക്സ് ഈഫ് മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ സിക്സ് എക്സ് പ്ലസ് ടു ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ മൂന്ന് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ നോക്ക് ഡെഫിനേഷൻ നല്ലോണം പരിചയപ്പെടൂ എക്സ് മൈനസ് ത്രീയോ അതിൽ കുറവുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ഫങ്ഷൻ ജോലി ചെയ്യുക അതിൻ്റെ എടുത്തിട്ട് ത്രീ പ്ലസ് ചെയ്യും എക്സ് എന്ന നമ്പർ മൈനസ് ത്രീൻ്റെയും ത്രീൻ്റെ ഇടയിലുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുക ആ നമ്പറിനെ മൈനസ് ടു കൊണ്ട് ഇൻറ്റു ചെയ്യും മൈനസ് ടു എക്സ് എക്സ് ത്രീയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഫങ്ഷൻ്റെ വാല്യൂ സിക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു സിക്സ് എക്സ് പ്ലസ് ടു അപ്പം ഇത് മൈനസ് ത്രീൻ്റെ താഴെ നമ്മൾ ആദ്യം ആദ്യമൊന്നാലോക്കുക കണ്ടിന്യൂറ്റിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമോ മൈനസ് ത്രീന്റെ താഴെ മോഡെക്സ് പ്ലസ് ത്രീ ആണ് മോഡെക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അതിൽ ത്രീ ആഡ് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആണ് അപ്പോൾ മൈനസ് ത്രീന്റെ താഴെ ഇത് കണ്ടിന്യൂസ് ആണ് മൈനസ് ത്രീയിൽ ഒരു ടേണിങ് ഉണ്ട് അവിടെ കണ്ടിന്യൂറ്റിക്ക് ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ മൈനസ് ത്രീയിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം എക്സ് ടെൻസ് ടു മൈനസ് ത്രീ ആണ് വേണ്ടത് അതുപോലെ ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം ആ ഡെഫിനിഷൻ പ്രകാരം മൈനസ് ത്രീന്റെ മേലും താഴെയും വേറെ വേറെയാണ് കാണുന്നത് അപ്പൊ നമ്മൾ വേറെ വേറെ ചെയ്താൽ മതി എന്ന് കരുതി അത് എക്സസ് ചെയ്യാണ്ടിരിക്കണം എക്സസ് ചെയ്തേക്കാം ഓക്കെ ഏതായാലും ലിമിറ്റ് എക്സ്റ്റൻസ് ടു മൈനസ് ത്രീ മൈനസ് എഫ് എക്സ് ഇക്വോ ടു ലിമിറ്റ് എക്സ്റ്റൻസ് ടു മൈനസ് ത്രീ മൈനസിൽ ഫങ്ഷൻ അവിടെ മോഡ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു നമ്മൾ ഇനി മൈനസ് ത്രീ ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ മോഡ് മൈനസ് ത്രീ പ്ലസ് ത്രീ കൊടുത്താൽ മതി കുഴപ്പമില്ല മോഡ് മൈനസ് ത്രീ പ്ലസ് ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് ത്രീ സിക്സ് അപ്പം മൈനസ് ത്രീയിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് സിക്സ് ആണ് ഇനി നമുക്ക് മൈനസ് ത്രീയിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ത്രീ പ്ലസ് എഫ് എക്സ് വെരി ക്ലോസ് ടു മൈനസ് ത്രീ ആൻഡ് ഗ്രേറ്റർ ദാൻ മൈനസ് ത്രീ ആ കേസിൽ ഫംഗ്ഷൻ എവിടെ നിൽക്കുന്നത് നോക്കിയേ മൈനസ് ത്രീൻ്റെ തൊട്ട് മുകളിലൊക്കെ കയറിയാൽ നമ്മൾ ഫങ്ഷൻ മൈനസ് ടു എക്സാ അപ്പം നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പം മൈനസ് ടു ഇൻറ്റു എക്സ് ടെൻസ് ടു മൈനസ് ത്രീ അപ്പം മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് കിട്ടിയത് സിക്സ് ആയിരുന്നു ഇപ്പം റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് കിട്ടിയതും സിക്സ് ആണ് അതുകൊണ്ട് ലിമിറ്റ് എക്സസ് ചെയ്യുന്നുണ്ട് ലിമിറ്റ് എക്സ്റ്റൻസ് ടു മൈനസ് ത്രീ എഫ് എക്സിന് വിലയുണ്ട് ആ വില ആണ് ഇനി നമ്മൾ നോക്കേണ്ടത് ആ ഫങ്ഷൻ്റെ വാല്യൂ അറ്റ് മൈനസ് ത്രീ അഥവാ എഫ് ഓഫ് മൈനസ് ത്രീ മൈനസ് ത്രീനെ ഉൾപ്പെടുത്തിയത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് അവിടെ മോഡ് എക്സ് പ്ലസ് ത്രീ ആണ് അപ്പോൾ മോഡ് മൈനസ് ത്രീ പ്ലസ് ത്രീ ആണ് അത് ത്രീ പ്ലസ് ത്രീ ആണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ലിമിറ്റിന് കിട്ടിയത് ആണ് ഫങ്ഷന്റെ വാല്യൂ സിക്സ് ആണ് എഫ് എന്താ കൺക്ലൂഷൻ പറയൂ കണ്ടിന്യൂസ് അറ്റ് ദ നമ്പർ എക്സ്ഇക്വൽ ടു മൈനസ് തിരി ഡെഫിനിഷൻ ഒക്കെ മാറിയണമെങ്കിൽ കൂടി അവിടെ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ബ്രേക്ക് ആയിട്ടില്ല തൊട്ട് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഫെക്സീഷൻ ബിറ്റ്വീൻ മൈനസ് ത്രീ ആൻഡ് എഫ് എക്സ്വൽ ടു മൈനസ് ടു എക്സ് എസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫങ്ഷൻ ഫോർ കണ്ടിന്യൂസ് അടുത്ത ഒരു ടേണിങ് ത്രീലാണ് ത്രീയിൽ ഇതേപോലെ നമ്മൾ ചെയ്യണം ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് എഫ് എക്സ് ഏതാ കൊടുക്കേണ്ട ഫംഗ്ഷന് വെരി ക്ലോസ്

വെരി ക്ലോസ് ടു ത്രീ കേട്ടതാൻ ത്രീ അവിടെ ഫംഗ്ഷൻ സിക്സ് എക്സ് പ്ലസ് ടു ആണ് അപ്പൊ സിക്സ് ഇൻറ്റു ത്രീ പ്ലസ് ടു ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് സിക്സും റൈറ്റ് ലിമിറ്റ് ട്വന്റിയും മൈനസ് സിക്സ് നോട്ട് ഈക്വൾ ടു അതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റൻഷൻ ത്രീ എഫ് എക്സ് ഡോട്ട് എക്സിസ്

ഇനി ത്രീന്റെ മേലോട്ട് വല്ല പോയിന്റിലും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ആ ഡെഫിനിഷൻ പ്രകാരം ത്രീ അങ്ങോട്ട് കയറിയാൽ പിന്നെ എഫ് എക്സിനൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ സിക്സ് എക്സ് പ്ലസ് ടു അതൊരു പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രി അത് ഇനി ബ്രേക്ക് ഉണ്ടാവൂല അപ്പോ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ ചോദിച്ച ചോദ്യം എന്തായിരുന്നു പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് അപ്പൊ ഈ ഫംഗ്ഷന്റെ ഓൺലി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് എക്സ് ഈക്വൽ ടു ത്രീ ഓക്കെ നാലാമത്തെ പ്രോബ്ലം സോറി മൂന്നാമത്തെ പ്രോബ്ലം പോയിന്റ് ഓഫ് ഡിസ്കണക്റ്റിറ്റി കാണാൻ വേണ്ടി തന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എപ്പോഴാ ഈഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ ഈഫ് എക്സ് ഈക്വൽ ടു സീറോ സീറോ അല്ലാത്ത ഏത് കേസിലും ഫംഗ്ഷൻ്റെ ജോലി ആ നമ്പറിൻ്റെ മോഡ് കാണും ഡിവൈഡഡ് ബൈ ആ നമ്പർ ഓക്കെ സീറോ കൊടുത്താൽ വേറെ ഡെഫിനിഷനാണ് സീറോ കൊടുത്താൽ സീറോ തന്നെ തരും ഇങ്ങനെ സ്പ്ലിറ്റാക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടെത്താൻ പറ്റും നിങ്ങൾ നോക്ക് സീറോ അല്ലാത്ത ഏത് നമ്പർ എക്സിന് എടുത്താലും നമ്മുടെ ഫങ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു മോഡെക്സ് ഡിവൈഡഡ് ബൈ എക്സാ അതൊരു കോഷ്യൻ്റായിട്ട് വേണമെങ്കിൽ പറയാം മോഡെക്സ് മേലെയും എക്സ് താഴെ അത് രണ്ടും കണ്ടിന്യൂസ് ആണ് മോഡെക്സ് കണ്ടിന്യൂസ് ആണ് എക്സ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ അതിൻ്റെ കോഷ്യൻ്റ് കണ്ടിന്യൂസ് ആണ് പ്രൊവൈഡഡ് ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു സീറോ ഡിനോമിനേറ്റർ സീറോ അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ എക്സ് നോട്ട് ഈക്വൾ ടു സീറോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സീറോയിൽ മാത്രമാണ് ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇപ്പം നമ്മൾ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് സീറോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം സീറോയിലെ ലിമിറ്റൊന്ന് നോക്കാം ഇപ്പം നിങ്ങൾ പറയേണ്ടത് സീറോയിലെ ലിമിറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണോ അതോ ഒരുമിച്ച് ചെയ്താൽ മതി നിങ്ങൾ നോക്കേണ്ടത് സീറോൻ്റെ ലെഫ്റ്റിലും സീറോൻ്റെ റൈറ്റിലും ഈ ഫങ്ഷൻ ഒരേ ഡെഫിനിഷനാണോ അതോ വേറെ വേറെ ആണോ നിങ്ങൾ നോക്ക് സീറോ കൊടുക്കുമ്പോൾ എഫ് എക്സിക്കുള്ള സീറോ ആണ് സീറോ അല്ലാത്ത ഏത് നമ്പർ ഇട്ടാലും എഫ് എക്സ് മോഡെക്സ് ബൈ ആ അപ്പോൾ സീറോന്റെ താഴെയും സീറോന്റെ മേലെയും എഫ് എക്സിന് ഒരേ ഡെഫിനേഷനാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോവാം എക്സ് ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആവില്ല വെരി ക്ലോസ് ടു സീറോ അവിടെ ഫങ്ഷൻ സീറോ ആവാത്തത് കൊണ്ട് ഫങ്ഷൻ മോഡെക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആണ് ഇനിയിപ്പോഴുള്ള ഒരു പ്രശ്നം ഈ ടെൻഡ് ചെയ്യുന്നത് സീറോയിലേക്കാ നമ്മളെ ഈ ഫങ്ഷന്റെ കൂട്ടത്തിൽ ഒരു മോഡെക്സ് കാണുന്നുണ്ട് മോഡെക്സിന്റെ ഒരു പ്രശ്നം സീറോന്റെ ലെഫ്റ്റിലും സീറോന്റെ റൈറ്റിലും അത് രണ്ട് ജോലിയാ ചെയ്യാം പോസിറ്റീവ് നമ്പറിന്റെ മോഡലസ് ആ നമ്പർ തന്നെയാ എന്ന് സീറോന്റെ റൈറ്റിലുള്ളതൊക്കെ പോസിറ്റീവ് അതിന്റെ മൂടലെ അത് തന്നെയാ എന്നാൽ സീറോന്റെ ലെഫ്റ്റിലുള്ളത് നെഗറ്റീവ് നമ്പർ അതിന്റെ മൂഡലസ് അതല്ല അതിൻ്റെ നെഗറ്റീവാ അപ്പോളാ പോസിറ്റീവ് ആവുക അപ്പൊ സീറോന്റെ താഴെയും മേലേയും മോഡുലസ് ഫങ്ഷൻ രണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തുടക്കം ഒരുമിച്ച് തുടങ്ങിയെങ്കിൽ കൂടി നമ്മൾ ഇനി അത് സെപ്പറേറ്റ് ആലോചിക്കണം അല്ലേ നമുക്ക് തീരുമാനം എത്തുള്ളൂ കാരണം മോഡെക്സ് ഉണ്ട് സീറോയിലേക്കാണ് ടെൻ ചെയ്യണത് അപ്പൊ ടെൻസ് ടു സീറോ മൈനസിൽ മോഡെക്സ് ബൈ എക്സ് എന്ന് ആലോചിച്ച് മോഡെടുക്കാനുള്ള ആലോചനയാണ് ഇനി നടക്കേണ്ടത് എവിടെ എക്സ് വെരി ക്ലോസ് ടു സീറോ ലെസ് ദാൻ സീറോ അപ്പം എക്സ് എടുക്കുന്ന വാല്യൂസ് ഒക്കെ സീറോന്റെ തൊട്ട് ലെഫ്റ്റിലാണ് സീറോൻ്റെ ഉള്ളതൊക്കെ നെഗറ്റീവ് നമ്പറാണ് നമ്പറാ മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവണം പോസിറ്റീവ് ആവണമെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് കൊണ്ട് ഇൻഡ് ചെയ്യണം അപ്പം മൈനസ് എക്സ് വരും ഇതൊക്കെ ഫസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഡിവൈഡ് ബൈ എക്സ് ഉണ്ട് അതോടുകൂടി ഈ എക്സ് എക്സ് പോയിട്ട് ഈക്വൽ ടു മൈനസ് വൺ ആൻസർ വരും ഇനി നമുക്ക് സീറോ ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് വൺ കിട്ടി ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് ബൈ എക്സാ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് അർത്ഥം എന്തായിരുന്നു വെരി ക്ലോസ് ടു സീറോ ആൻഡ് ദാൻ സീറോ അപ്പൊ എക്സ് എടുക്കുന്ന വാല്യൂസ് ഒക്കെ സീറോന്റെ വളരെ അടുത്ത് സീറോന്റെ റൈറ്റിൽ സീറോന്റെ റൈറ്റിൽ ഉള്ളതൊക്കെ പോസിറ്റീവ് ആണ് ഒരു പോസിറ്റീവ് നമ്പറിന്റെ മോഡ് അത് തന്നെയാണ് അപ്പൊ മോഡ് എക്സ് ഇവിടെ എക്സ് തന്നെയാണ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു വൺ നേരത്തെ കിട്ടിയത് മൈനസ് വൺ ആയിരുന്നു ലെഫ്റ്റ് ലിമിറ്റ് എന്നാൽ റൈറ്റ് ലിമിറ്റ് വൺ ആണ് കിട്ടിയത് മൈനസ് വൺ നോട്ട് ഈക്വൽ ടു വൺ ദർ ഫോർ ലിമിറ്റ് എക്സ് ടെൻസ് എന്താണ് ഡോട്ട് എക്സിസ് അപ്പൊ സീറോയില് ഈ ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ബാക്കിയുള്ള എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ് സോ ദ ഓൺലി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ എബവ് ഫംഗ്ഷൻ ഈസ് എക്സ് ഈക്വൽ ടു സീറോർ പ്രോബ്ലം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു ടെൻ അതിന് മൈനസ് വണ് എപ്പോഴാണെന്ന് അറിയോ ഈഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ എക്സ് സ്ക്വയർ ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ വണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് കണ്ടെത്തേണ്ടത് ഇതും ഡെഫിനിഷൻ പ്രകാരം നമ്മൾ കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട പോയിന്റ് എക്സ് ഈക്വൽ ടു വണ് അതാ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാവാണ് വണ്ണിൽ താഴെ എക്സ് വണ്ണിൽ താഴെയാണെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു എക്സ് റീസ് ടു ടെൻ മൈനസ് വൺ ഇറ്റ് ഈസ് എ പോളിനോമിയൽ ടെൻത്ത് ഡിഗ്രി പോളിനോമിയൽ പോളിനോമിയൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അപ്പൊ വണ്ണിന്റെ താഴെയൊക്കെ ഒരു സിംഗിൾ പോളിനോമിയൽ ആണ് കണ്ടിന്യൂസ് ആണ് വണ്ണ് കഴിഞ്ഞാൽ വണ്ണിന്റെ മേലെ എക്സ് സ്ക്വയർ ആണ് അതും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ് അപ്പൊ വണ്ണിൽ വെച്ചിട്ട് ആ ഒരു പോൾ മറ്റൊരു പോൾ നോമിയൽ മാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഗ്രാഫ് ആ വണ്ണിൽ പൊട്ടിക്കിടക്കാം തൊട്ടുകൊണ്ടിരിക്കാം അത് നമ്മൾ വരച്ചു നോക്കാതെ തന്നെ പറയാം ആ പോയിന്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി അപ്പം വണ്ണിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ് വണ്ണിലെ ലിമിറ്റ് കാണണം ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടേ പറ്റൂ കാരണം വണ്ണിന്റെ താഴെയും വണ്ണിൻ്റെ മേലെയും വേറെ വേറെ ഡെഫിനിഷൻ ആണ് എക്സ് ടെൻസ് ടു വൺ മൈനസിന്റെ അർത്ഥം വെരി ക്ലോസ് ടു വൺ ലെസ് ദാൻ ആണ് അവിടെ ഫംഗ്ഷൻ്റെ ജോലി എക്സ് റേസ് ടു ടെൻ മൈനസ് വൺ അത് ടെൻസ് ടു വൺ മൈനസ് ആണെങ്കിലും കൊടുക്കേണ്ടത് ലാസ്റ്റ് വൺ ആണ് അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആണ് ഇനി നമുക്ക് വണ്ണിലെ റൈറ്റ് ലിമിറ്റ് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് എഫ് എക്സ് വൺ പ്ലസിന്റെ അർത്ഥം വെരി ക്ലോസ് ടു വൺ ഗ്രേറ്റർ ദാൻ വൺ അവിടെ നമ്മളെ ജോലി എന്താണ് വണ്ണിൻ്റെ മുകളിലേക്ക് കയറിയാൽ പിന്നെ ഫംഗ്ഷൻ ജോലി ചെയ്യുന്നത് സ്ക്വയർ ഈ ആണ് എക്സ് സ്കോർ ആണ് അത് വൺ സ്ക്വയർ ഈക്വൽ ടു വണ്ണാണ് ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് സീറോ ആണ് കിട്ടിയത് ഇപ്പൊ ഇത് വണ്ണാണ് കിട്ടിയത് സീറോ ഈസ് നോട്ട് ഈക്വൽ ടു വൺ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദ ഫോർ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു വൺ എഫ് ഓഫ് എക്സ് ഡോട്ട് എക്സിസ് നിങ്ങൾ വാല്യൂ ചെയ്യാൻ പോകണ്ട ലിമിറ്റ് എക്സ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ തീരുമാനമായി എഫ് എക്സ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഈക്വൽ ടു സോ ദ ഓൺലി പോയിന്റ് ഓഫ് ഓഫ് ദി അബവ് ഈസ് എക്സ് ഈക്വൽ ടു വൺ അഞ്ചാമത്തെ പ്രോബ്ലം എഫ് എക്സ് ഈക്വൽ ടു സൈനക്സ് divided by x if ഡിവൈഡഡഡ് ബൈ എക്സ് ലെസ് സീറോ എക്സ് പ്ലസ് വൺ എക്സ് ഗ്രേറ്റർ ദു സീറോ നോക്ക് സീറോയിലാണ് സ്പ്ലിറ്റ് ചെയ്തത് സീറോന്റെ താഴെയുള്ള ഏത് നമ്പർ ഇടുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ സൈന എക്സ് x ബൈ എക്സ് ആ നമ്പറിന്റെ സൈന് കാണും അതിന് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും സീറോ സീറോൻ്റെ മേലെയൊക്കെ കയറിയാൽ ആ നമ്പർ ഒന്ന് പ്ലസ് ചെയ്യും ആ നമ്പറിൽ ഒന്ന് പ്ലസ് ചെയ്യും എക്സ് പ്ലസ് വൺ ഇവിടെയും നമ്മൾ കാര്യമായിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട പോയിന്റ് സീറോ ആണ് സീറോൻ്റെ താഴെയും സീറോൻ്റെ മേലെയും അത് കണ്ടിന്യൂസ് ആണ് സീറോയിലാണ് അതിനൊരു ഒരു ഒരു ബ്രേക്ക് വരാൻ സാധ്യത ഉള്ളത് അത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പം സീറോയിൽ ലിമിറ്റ് ചെയ്യണം അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ മൈനസ് എഫ് എക്സ് വെരി ക്ലോസ് ടു സീറോ ലെസ് ദാൻ സീറോ ആണ് ഇപ്പോൾ അവിടെ ഫംഗ്ഷൻ ഏതാണ് സൈനക്സ് ബൈ എക്സ് ആണ് ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ സൈനക്സ് ബൈ എക്സ് വൺ ആണെന്ന് ഫസ്റ്റ് ഇയറിലെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് വണ്ണാന്ന് പറഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വൺ ആണ് അപ്പൊ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ സൈന എക്സ് ബൈ എക്സ് വൺ ആണ് അപ്പൊ ഈ ആൻസർ വൺ ആണ് അപ്പൊ സീറോയിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വൺ ആണ് ഇനി നമ്മൾ സീറോ അല്ല റൈറ്റ് ഹാൻഡ് ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് അവിടെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് എക്സ് പ്ലസ് ആണ് സീറോ പ്ലസ് വണ്ണിലേക്ക് ടെൻഡേയും അത് വൺ ആണ് ലെഫ്റ്റും വണ്ണാണ് റൈറ്റും വണ്ണാണ് അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് എക്സിന് കൃത്യമായ വില ഉണ്ട് ആ വില ആണ് അപ്പൊ ലിമിറ്റ് ഉണ്ട് അതിന്റെ വാല്യൂ ആണ് ഇനി നമ്മൾ എഫ് ഓഫ് സീറോനെ പറ്റി ആലോചിക്കണം നൗ എഫ് ഓഫ് സീറോ സീറോനെ ഉൾപ്പെടുത്തിയ സ്റ്റെപ്പ് ഏതാ ഡെഫിനിഷൻ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് അവിടെ എക്സ് പ്ലസ് വണ്ണാ അപ്പൊ സീറോ പ്ലസ് വൺ ആണ് സീറോ പ്ലസ് വൺ വൺ ആണ്

Point of discontinuity for the above function. E function everywhere continuous. Sixth problem f of x equal to x into sine of 1 by x if x not equal to 0. 0 if x equal to 0. നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് തെറ്റിപ്പോണ ഒരു ചോദ്യമാണ് ഇവിടെയും ഡെഫിനിഷൻ പ്രകാരം ഇതിന് കണ്ടിന്യൂറ്റി മിസ് ആവാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് സീറോ മാത്രാണ് അപ്പൊ സീറോയിലെ കണ്ടിന്യൂറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് എക്സ് ഇവിടെ നിങ്ങൾ പറയേണ്ടത് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് വേറെ വേറെ ചെയ്യണോ അതോ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി നിങ്ങൾ നോക്കേണ്ടത് സീറോന്റെ വളരെ അടുത്ത് സീറോന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈ ഫങ്ഷൻ ഒരേ ഡെഫിനിഷൻ ആണോ അതോ വേറെ വേറെ ഡെഫിനിഷൻ ആണോ ഇവിടെ പറഞ്ഞത് സീറോ അല്ലാത്ത ഏത് നമ്പർ കൊടുക്കുമ്പോഴും എക്സ് ഇൻറ്റു സൈൻ ഓഫ് വൺ ബൈ എക്സ് സീറോ കൊടുക്കുമ്പോൾ മാത്രമാണ് സീറോ അപ്പൊ സീറോന്റെ ലെഫ്റ്റിലും റൈറ്റിലും എക്സ് ഇൻറ്റു സൈൻ ഓഫ് വൺ ബൈ എക്സ് ആണ് അപ്പൊ ഇത് ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുമിച്ച് ചെയ്താൽ മതി എക്സ്റ്റൻസ് സീറോ എക്സ് ഇൻ സൈൻ ഓഫ് വൺ ബൈ എക്സ് ഇതാണ് തെറ്റിപ്പോവുക ഞാൻ പറഞ്ഞത് ആൻസർ നല്ലോണം ശ്രദ്ധിക്കണം ചില ആളുകൾക്ക് തോന്നും എക്സ് ടെൻസ് സീറോ അവിടെ വെച്ചിട്ട് സൈനോഫ് വൺ ബൈ എക്സ് അവിടെ വെച്ചിട്ട് ആ ഇൻറ്റു എക്സിനെ ഡിവൈഡഡ് ബൈ വൺ ബൈ എക്സ് ആക്കും അപ്പൊ സൈനോ വൺ ബൈ എക്സ് ഡിവൈഡഡ് ബൈ വൺ ബൈ എക്സ് അപ്പൊ സൈൻ ടീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൾ ടു വണ് തെറ്റാണ് ലിമിറ്റിൽ സൈൻ ഡീറ്റ ബൈ തീറ്റ വൺ ആവണമെങ്കിൽ തീറ്റ ടെൻസ് ടു സീറോ ആവണം ഇവിടെ എക്സാണ് സീറോ ടെൻഡ് ചെയ്യുന്നത് വൺ ബൈ എക്സ് അല്ല എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ വൺ ബൈ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യാം അതുകൊണ്ട് അവിടെ സൈൻ ഡീറ്റ ബൈ തീറ്റ കൊണ്ടുവരാൻ കഴിയില്ല ആ ഫോർമുല ഉപയോഗിക്കാൻ കഴിയില്ല പിന്നെ അതിന്റെ കൺസെപ്റ്റ് എക്സ് സീറോയിലേക്കാണല്ലോ ടെൻഡ് ചെയ്യുന്നത് ഒരു എക്സ് മുന്നിലുണ്ടല്ലോ പിന്നൊരു സൈൻ ഓഫ് സംതിങ് അല്ലേ സൈൻ ഓഫ് സംതിങ്ങിന്റെ റേഞ്ച് സൈനിന്റെ റേഞ്ച് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് മൈനസ് വൺ ടു വണ്ണേ ഉള്ളു അതിന്റെ പുറത്തേക്ക് സൈന് വരില്ല അപ്പൊ ഏത് ആംഗിൾ അല്ലെങ്കിൽ ഏത് നമ്പർ സൈനിലേക്ക് ഇട്ടാലും അതിന്റെ വില മൈനസ് വൺ ടു വണ്ണിലേ നിൽക്കൂ ദാറ്റ് ഈസ് ഈസ് ഇറ്റ് എ ഫൈനൈറ്റ് നമ്പർ എന്നാൽ ഇവിടെ മുന്നിൽ ഒരു എക്സ് ഉണ്ടുള്ള എക്സ് സീറോയിലേക്ക് ടെൻ ചെയ്യുന്നുണ്ട് അതിന്റെ സ്ഥിതി വരിക ആ മുന്നിൽ നിൽക്കുന്ന എക്സ് സീറോയിലേക്ക് ടെൻഡെയും സീറോ ഇൻറ്റു മറ്റത് എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല സൈൻ ഓഫ് സംതിങ് ആണ് അതെങ്ങനെ ഓസൊലേറ്റ് ചെയ്ത് കളിക്കും പക്ഷേ അതിന് ചാടാൻ പറ്റുക മൈനസ് വൺ ടു വണ്ണിൽ മാത്രമേ ചാടാൻ പറ്റൂ മൈനസ് വൺ ടു വണ്ണിലെ ഏത് നമ്പറും ഒരു കാര്യം ഉറപ്പാണ് എ ഫൈനൈറ്റ് നമ്പർന്ന് ഉറപ്പിച്ച് പറയാം വലിപ്പം നമുക്ക് മൈനസ് വൺ ടു വണ്ണിൽ ആയതുകൊണ്ട് ഫൈനൈറ്റ് നമ്പർ എത്രയെന്ന് നമ്മൾ അറിയണ്ട കാരണം എന്താ അറിയോ ആ ഫൈനൈറ്റ് നമ്പറിന് മുന്നിൽ എന്തുണ്ട് സീറോ ഉണ്ട് സീറോനെ ഒരു ഫൈനൈറ്റ് നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം അത് സീറോ ആണ് അപ്പൊ ആൻസർ എങ്ങോട്ട് ടെൻഡ് ചെയ്യും സീറോയിലേക്ക് ടെൻഡ് ചെയ്യും അതാണ് ആൻസർ അപ്പം ലിമിറ്റ് സീറോ ആണ് ഇനി നമ്മൾ നോക്കേണ്ടത് എഫ് ഓഫ് സീറോ എത്രയാണ് എഫ് ഓഫ് സീറോ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എക്സിന് സീറോ കൊടുക്കുമ്പോൾ നമ്മൾ എഫ് എക്സ് എന്ന് സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് ലിമിറ്റിനും വാല്യൂവിനും ഒരേ ആൻസർ ആണ് ലിമിറ്റ് എക്സ്റ്റൻ ടു സീറോ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ ആണ് ഫോർ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൾ ടു സീറോ ഈ ഫംഗ്ഷൻ സീറോയില് കണ്ടിന്യൂസ് ആണ് സോ ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഫോർ ദിസ് ഫങ്ഷൻ ക്ലിയർ അല്ലേ ഒറ്റ പ്രോബ്ലം കൂടി സെവൻത്ത് വൺ എഫ് എക്സ് ഈക്വൽ ടു സൈനഎക്സ് മൈനസ് കോസ് എക്സാ ഈഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ മൈനസ് വണ്ണെക്സ് ഈക്വൾ ടു സീറോ ഇവിടെയും ചാൻസ് ഉള്ള ഒറ്റ പോയിന്റ് സീറോ ആണ് കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവാൻ ലിമിറ്റ് എക്സ് എൻറ്റ് സീറോ എഫ് എക്സ് ആദ്യം നോക്കാം അത് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സീറോ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും സൈന എക്സ് മൈനസ് കോസ് എക്സ് ആണ് ഫംഗ്ഷൻ ഡയറക്റ്റ് കിട്ടുന്ന ഒരു ലിമിറ്റാണ് സൈൻ സീറോ മൈനസ് കോ സീറോ സൈൻ സീറോ സീറോ ആണ് കോ സീറോ വൺ ആണ് സീറോ മൈനസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് വണ് അപ്പം ലിമിറ്റ് മൈനസ് ആണ് ഇനി നിങ്ങൾ നോക്കി എഫ് ഓഫ് സീറോ എത്രയാണ് സെപ്പറേറ്റ് പറഞ്ഞു തന്നിരിക്കുന്നത് എഫ് ഓഫ് സീറോ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് മൈനസ് ആണ് അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് എക്സിന് കിട്ടിയ അതേ ആൻസർ തന്നെയാണ് എഫ് ഓഫ് സീറോക്കും കിട്ടുന്നത് അതുകൊണ്ട് എഫക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൾ ടു സീറോ സോ ദർ ഈസ് നോ പോയിൻറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഫോർ ദിസ് ഫങ്ഷൻ അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് നോക്കി പഠിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ